കുറച്ച് വെള്ളം, തക്കാളി അരിഞ്ഞത്, പെരുംജീരകം പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, മുളക് പൊടി, ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് നടുവേ കീറിയത്, ഉള്ളി അരിഞ്ഞത്, പിന്നെ കറിവേപ്പില. ഇവയൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പോൾ ഞാൻ പാനിൻ്റെ അകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി വെച്ച് ഇട്ട് കൊടുക്കാം. ഇളക്കിയതിനു ശേഷം കീറി വെച്ചിരിക്കുന്ന പച്ചമുളകും പിന്നെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന മസാലകളെല്ലാം ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരുന്ന കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത്രയും നേരം ഇത് ലോ ഫ്ലെയിമിലായിരുന്നു ഇരുന്നത്. ഇപ്പൊ നമുക്ക് ഹൈ ഫ്ലെയിം ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കിയെടുത്ത് വരിച്ചെടുക്കണം. ഇതിപ്പോൾ ഏകദേശം വെള്ളം പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കണം. ഇതിപ്പം നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട്. നമുക്കിത് ബൗളിലേക്ക് മാറ്റാം. അതിനു മുമ്പ് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയതാണ്. ഇനി ഞാൻ ഇതിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. സൂപ്പർ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.